If you hold nothing back from God, He will hold nothing from you. വിശുദ്ധ വേദോസ്തവത്തിലെ ഒരു വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മലയാളത്തിൽ ഇങ്ങനെയാണ്, അത് തനി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല എങ്കിൽ ദൈവം ഒന്നും എന്നിൽ നിന്നും മറച്ചു വെക്കില്ല, അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു തടസ്സവും കാണത്തില്ല. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പയ്യന് കുറേ ഗോലി ഉണ്ടായിരുന്നു, മാർബിൾ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഗോലി, കുറേ ഉണ്ട് അവൻ്റെ കയ്യിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കൊച്ചനിയത്തി ഒരു ദിവസം കയ്യിലൊരു ബാഗ് മുട്ടായി ആയിട്ട് ഇങ്ങനെ വരുന്ന കണ്ടു. നോക്കിയപ്പോൾ അറിയാമല്ലോ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. കൊച്ചനിയത്തി ഇവൻ്റെ മുമ്പിൽ വെച്ച് ഒരു ചോക്ലേറ്റ് എടുത്ത് വായിക്കകത്ത് വെച്ച് നല്ല സുന്ദരമായിട്ട് കഴിച്ചു. അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ അനിയത്തി പറഞ്ഞു, എന്തു പറ്റി, വേണോ? ഇതെൻ്റെയാ, നിനക്കില്ല. അപ്പോൾ ഇവൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ഗോലിയെല്ലാം നിനക്ക് ഞാൻ തരാം, നീ ആ ചോക്ലേറ്റ് എല്ലാം എനിക്ക് തരുമെങ്കിൽ. ഐ ഗിവ് യു ഓൾ മൈ മാർബിൾസ്, യു ഗിവ് മീ ഓൾ യുവർ ചോക്ലേറ്റ്സ്. ഐഡിയ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കൊച്ചനിയത്തി പറഞ്ഞു, ശരി, എന്നാ ചോക്ലേറ്റ് എല്ലാം എന്നാ, നീ പോയി ഇതിൻ്റെ ഗോലിയെല്ലാം എടുത്തോണ്ട് വാ, മാർബിളൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ നടന്ന് പോവുകയാണ്. ഗോലി ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. ചോക്ലേറ്റ് അവിടെ വെച്ചിട്ട് ഇവന് ഈ ഗോലിയെല്ലാം എടുത്തു. എടുത്ത് നോക്കിയപ്പോൾ എന്നാലും ഈ ഗോലിയെല്ലാം കൊടുക്കണമല്ലോ അനിയത്തിക്ക്. അതിനകത്ത് ഒരു ഗോലി പ്രത്യേകിച്ച് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഇച്ചിരി കളറൊക്കെ വ്യത്യാസമാണ്. അത് അവൻ ആരും അറിയാതെ എടുത്ത് കീശയ്ക്കകത്തിട്ടു. എന്നിട്ട് ബാക്കി എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അവൻ അനിയത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദാ നിനക്കുള്ള ഗോലി, ഓക്കെ എന്ന് പറഞ്ഞ് അവളും പോയി. അന്ന് രാത്രിയിൽ ഇവൻ കിടന്ന് ഉറങ്ങുക, പക്ഷെ ഇവന് ഉറക്കം വരുന്നില്ല. അവൻ്റെ കുഞ്ഞനീത്തിയെല്ലാം സുന്ദരമായിട്ട് ഉറങ്ങുക, പക്ഷെ അവൻ ഉറക്കം വരുന്നില്ല. എന്താ കാര്യം? അവൻ ആലോചിക്കുക, അനിയത്തി എല്ലാ ചോക്ലേറ്റും എനിക്ക് തന്നോ, അതോ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അവനങ്ങനെ ആലോചിക്കാൻ കാരണം എന്താ? ഇവൻ്റെ കയ്യിലുള്ള മാർബിൾസ് ഗോലിയെല്ലാം ഇവൻ കൊടുത്തില്ല. അപ്പം അവൻ വിചാരിച്ചിരിക്കുന്നത് അനിയത്തിയും അങ്ങനെയാണെന്ന്. എന്നാൽ അനിയത്തിക്കോ അവളെല്ലാം കൊടുത്തു, സുന്ദരമായിട്ട് കിടന്നു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, ഇഫ് വി ഹോൾഡ് ബാക്ക് നത്തിങ് ഫ്രം ഗോഡ്, ഗോഡ് വിൽ ഹോൾഡ് ബാക്ക് നത്തിങ് ഫ്രം അസ്. നാം ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല എങ്കിൽ ദൈവവും നമുക്കെല്ലാം തുറന്ന് കാട്ടിത്തരും. പക്ഷെ നമ്മൾ പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ അത് നമ്മളങ്ങ് മറച്ചു വെക്കും. ദൈവത്തോട് ഇത് പലപ്പോഴും തുറന്ന് പറയാറില്ല. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ ഓണസ്റ്റ് ആകാറുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ് ദൈവത്തോട് നാം എല്ലാം തുറന്ന് പറയാത്തത്, കാരണം ദൈവത്തിനെല്ലാം അറിയാം. എന്നാലും നമ്മുടെ മനസ്സിനിതൊരു വലിയ പ്രശ്നമാണ്. എന്നാലും ഞാൻ അല്പം നെഗളിച്ചിട്ട് ചെയ്ത കാര്യമാ ഇത് ഇന്ന് ദൈവത്തോട് എനിക്ക് പറയാനൊരു മടി. അല്ലെങ്കിൽ ഞാൻ കൊച്ചിനോട് ഇന്നലെ, മോളോട് അല്ലെങ്കിൽ മകനോട് ഇന്നലെ പെരുമാറിയത് ശരിയായില്ല, ഞാൻ അല്പം ദേഷ്യത്തിലായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു മടി. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി അത് ചെയ്തത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ദൈവത്തോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മടി. പക്ഷെ ബാക്കി കാര്യങ്ങൾ കുറേയൊക്കെ നമ്മളൊക്കെ അങ്ങ് പറയും ദൈവത്തോട്, കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ മറച്ചു വെക്കും. ഈ മറച്ചു വെക്കുന്നതിൻ്റെ പ്രശ്നം ദൈവത്തിനൊരു കുഴപ്പമില്ല. ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൊച്ചനിയത്തേക്ക് ഒരു മുട്ടായും
ബാക്കി വെക്കാതെ അവളെല്ലാം കൊടുത്തുകൊണ്ട് അവൾ കിടന്നുറങ്ങി. പക്ഷെ കൊടുക്കാത്ത ഗോലി ഒരെണ്ണം ബാക്കി കൊടുക്കാത്ത ഈ പയ്യൻ അവൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. കാരണം അവൻ്റെ മനസാക്ഷിയിൽ ഒരു കുത്തുണ്ട്, എടാ ഞാനെല്ലാം കൊടുത്തിട്ടില്ല. ഇതുപോലെ പലരുടെയും മനസാക്ഷിയിൽ കുത്തുണ്ട്, ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല ദൈവത്തോട്. ദൈവത്തിനറിയാം, എന്നാൽ കൂടി ഞാനത് പറയുന്നില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് നാം അന്യോന്യം വെളിച്ചത്തിൽ നടക്കണമെന്നാണ്. ദൈവവും ഞാനും വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഉള്ളതുള്ളതുപോലെ തുറന്നു പറയണം. ഇങ്ങനെ സംഭവിച്ചു പോയി, ശരിയാ ദൈവം. അങ്ങനെ തുറന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് ദൈവവും ഒന്നും മറച്ചു വെക്കാതെ തുറന്ന് നമ്മളെ സഹായിക്കുന്നത്. ഇല്ലെങ്കിൽ നാം സഹായം തേടിയിട്ടില്ല. ദൈവമേ, ഐ ഹാവ് എൻ ആങ്കർ പ്രോബ്ലം, എനിക്ക് ദേഷ്യമുള്ളൊരു പ്രശ്നമുണ്ട്, എനിക്ക് അഹങ്കാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് മറച്ചു വെച്ച് അറിയാതെ ഒരുത്തനെ ഇട്ട് തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, എനിക്ക് നുണ പറയുന്ന ഒരു കുഴപ്പമുണ്ട്, ഇത് പറഞ്ഞാലല്ലേ ദൈവത്തിന് ശരിക്കും തുറന്നു പറഞ്ഞിട്ട് യെസ് അതിന് സഹായം ഞാൻ നിനക്ക് നൽകാം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് വെറും മണ്ടത്തരമാണ് നാം പല കാര്യങ്ങളും മനസ്സിൽ ഒളിച്ചു വെക്കുന്നത്. ദൈവത്തിന് അറിയാമെങ്കിലും നാം ഇത് തുറന്നു പറഞ്ഞാൽ ദൈവത്തിന് സഹായിക്കാൻ കഴിയും. പക്ഷേ ആ മണ്ടൻ ചെറുക്കനെ പോലെ ആയില്ലേ, അവൻ ഒരു ഗോലി കീശയിലാക്കിയിട്ട് രാത്രി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, ഉറക്കമില്ല, ഒന്നും കൈവെക്കാതെ എല്ലാം കൊടുത്ത ആ പെൺകുട്ടിയോ സുഖമായി ഉറങ്ങി. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെയും ദൈവത്തിൽ നിന്ന് തന്നെയും പലതും മറച്ചു വെക്കാറുണ്ട്. ഞങ്ങളുടെ സ്വഭാവ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ കോപം, ഇതൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചിട്ട് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഒന്നും മറച്ചു വെക്കാതെ തുറന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് അതിൻ്റെ സഹായം തേടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ